അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ദിവസം അഖ്ലാഖിൽ ഭാര്യ ഭർത്താക്കളോട് കാണിക്കേണ്ട, ഭാര്യ ഭർത്താക്കൾ തമ്മിൽ വെച്ച് പുലർത്തേണ്ട കടമയെയും കടപ്പാടുകളെയും സംബന്ധിച്ച് പറയുകയുണ്ടായി. ആ പാഠം നിങ്ങൾ വീട്ടിൽ നിന്ന് വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹുഖൂഖുൽ ജിവാർ അഥവാ അയൽവാസ കടമകൾ എന്ന പാഠത്തിലെ കാര്യങ്ങളാണ്. ആരാണ് കുട്ടികളെ അയൽവാസികൾ? അയൽവാസികൾ എന്ന് പറഞ്ഞാൽ അയൽപ്പക്കത്ത് താമസിക്കുന്നവർ, അഥവാ നമ്മുടെ അടുത്ത വീടുകളിൽ താമസിക്കുന്നവരാണ് നമ്മുടെ അയൽവാസികൾ. നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടങ്ങളിലായി താമസിക്കുന്ന വീട്ടുകാർ, അവരാണ് അയൽവാസികൾ. അവരോട് നമുക്ക് പല വിധത്തിലുമുള്ള കടമയും കടപ്പാടുകളുമുണ്ട്. നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ആളുകൾ അന്യമതസ്ഥരാണെങ്കിൽ പോലും അവർ നമ്മുടെ അയൽവാസികളാണ്. അവർ അന്യമതസ്ഥരാണെന്ന് കരുതി അവരെ നമുക്ക് ദ്രോഹിക്കാനോ കടപ്പാടുകൾ വിച്ഛേദിക്കാനോ നമുക്ക് പാടുള്ളതല്ല. അവരോടും നമുക്ക് ചില കടമയും കടപ്പാടുകളുമുണ്ട്. അയൽവാസികൾ എന്ന നിലക്ക് വരുന്ന കടപ്പാടുകൾ പരിഗണിക്കുമ്പോൾ അയൽവാസികൾ മൂന്ന് വിധത്തിലാണ്. ഒന്നാമത്തത്, നമ്മുടെ അയൽവാസി മുസ്ലിമും കുടുംബക്കാരനുമാണെങ്കിൽ അവനോട് നമുക്ക് മൂന്ന് വിധത്തിലുള്ള കടമയും കടപ്പാടുകളും നിറവേറ്റേണ്ടതുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന്, അവൻ മുസ്ലിമാണെങ്കിൽ മുസ്ലിമിനോട് കാണിക്കേണ്ട കടമയും കടപ്പാടുകളും നമ്മൾ നിറവേറ്റേണ്ടതുണ്ട്. പിന്നെ അവൻ അയൽവാസിയാണെങ്കിൽ അയൽവാസി എന്ന നിലക്ക് വരുന്ന കടമയും കടപ്പാടുകളും കാണിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, അവൻ കുടുംബക്കാരനാണെങ്കിൽ കുടുംബക്കാരനോട് കാണിക്കേണ്ട കടമയും കടപ്പാടുകളും നമ്മൾ വെച്ച് പുലർത്തേണ്ടതുണ്ട്. ഇങ്ങനെ മൂന്ന് വിധത്തിലുള്ള കടമയും കടപ്പാടുകളും വെച്ച് പുലർത്തേണ്ട അയൽവാസികൾ അയൽവാസികളുടെ കൂട്ടത്തിലുണ്ട്. അവർ ആരാണ്? നമ്മുടെ അയൽവാസി മുസ്ലിമും കുടുംബക്കാരനുമായ അയൽവാസികളാണെങ്കിൽ. എന്നാൽ രണ്ട് വിധത്തിലുള്ള കടമയും കടപ്പാടുകളും വെച്ചു പുലർത്തേണ്ട അയൽവാസികൾ അയൽവാസികളുടെ കൂട്ടത്തിലുണ്ട്. അവർ ആരാണ്? നമ്മുടെ അയൽവാസി കുടുംബക്കാരനല്ലാത്ത അഥവാ മുസ്ലിമായ അയൽവാസിയാണെങ്കിൽ, കുടുംബക്കാരനല്ല, നമ്മുടെ അയൽവാസി മുസ്ലിമായ അയൽവാസിയാണെങ്കിൽ അവനോട് നമുക്ക് രണ്ട് വിധത്തിലുള്ള കടപ്പാടുകൾ നിർവഹിക്കേണ്ടതുണ്ട്. ഏതാണത്? ഒന്ന്, അയൽവാസി എന്ന നിലക്കുള്ള കടപ്പാടും മറ്റൊന്ന് മുസ്ലിമാണ് എന്ന നിലക്കുള്ള കടപ്പാടും നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. എന്നാൽ ഒരു കടപ്പാട് മാത്രം നിർവഹിക്കേണ്ട അയൽവാസി അയൽവാസികളുടെ കൂട്ടത്തിലുണ്ട്. അവർ ആരാണ്? അവർ നമ്മുടെ അയൽവാസി കാഫിരീങ്ങളായ അന്യമതസ്ഥരായ ആളുകളാണെങ്കിൽ അവരോട് നമുക്ക് ഒരു നിലക്കുള്ള കടമയും കടപ്പാടുകളും നിർവഹിക്കേണ്ടതുണ്ട്. ഏതാണത്? അയൽവാസി എന്ന നിലക്കുള്ള കടമയും കടപ്പാടുകളും നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. അവൻ കാഫിറാണെന്ന് കരുതി, അവൻ ഹിന്ദുവാണെന്ന് കരുതി, അവൻ ക്രിസ്ത്യാനിയാണെന്ന് കരുതി നമുക്കവനെ മാറ്റി നിർത്താൻ പാടില്ല. അവരോടും ചില കടമയും കടപ്പാടുകളും ഉണ്ട് എന്ന് പഠിപ്പിക്കുന്ന സുന്ദരമായ മതമാണ് വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബത്തിനോട് വളരെ ഗൗരവത്തിൻ്റെ ഭാഷയിലൂടെ അള്ളാഹുവിൻ്റെ ഹബീബ് പറയുകയാണ്, അള്ളാഹുവാണേ വിശ്വാസിയാവുകയില്ല, അള്ളാഹുവാണേ വിശ്വാസിയാവുകയില്ല, അള്ളാഹുവാണേ വിശ്വാസിയാവുകയില്ല
എന്ന് നബി തങ്ങൾ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ സ്വഹാബത്ത് നബി തങ്ങളോട് ചോദിച്ചു, നബിയെ ആരാണ് അവൻ, ആരാണ് നബിയെ ആ പരാജിതൻ, ആരാണ് അയാൾ? അന്നേരം നബി തങ്ങൾ പറഞ്ഞ മറുപടി, ഏതൊരുത്തൻ തൻ്റെ അയൽവാസിയെ ഭയപ്പെടുന്നുവോ, പല നിരക്കും നമുക്ക് അയൽവാസിയെ ഭയപ്പെടാം, അയൽവാസിയുടെ നാക്കിനെ ഭയപ്പെടാം, അവൻ ചീത്ത വിളിക്കുമെന്നതിനെ ഭയപ്പെടാം, അവൻ്റെ നോട്ടം കൊണ്ട് പേടിപ്പിക്കുന്നതിനെ ഭയപ്പെടാം, അവൻ്റെ സിഹറിനെ ഭയപ്പെടാം, അവനിൽ നിന്നുണ്ടാകുന്ന മോഷണങ്ങളെ ഭയപ്പെടാം, പെരുമാറ്റങ്ങളെ ഭയപ്പെടാം. ഏതൊരു അയൽവാസി തൻ്റെ അയൽവാസിയെ തൊട്ട് നിർഭയനായിട്ടില്ലയോ, പേടി തീർന്നിട്ടില്ലയോ എന്നാൽ അവൻ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു തരത്തിലും അയൽവാസിയെ ദ്രോഹിച്ചാൽ, അയൽവാസിയെ ബുദ്ധിമുട്ടിച്ചാൽ അവൻ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് നബി തങ്ങൾ നമ്മെ വളരെ വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരെ, ഒരിക്കൽ അള്ളാഹുവിൻ്റെ ഹബീബ് തൻ്റെ സ്വഹാബത്തിനെ യുദ്ധത്തിന് വേണ്ടി ഒരുക്കി നിർത്തുകയാണ്. നബി തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നു, തൻ്റെ അയൽവാസിയെ ബുദ്ധിമുട്ടിച്ചവനും ദ്രോഹിച്ചവനും ഈ കൂട്ടത്തിലുണ്ട് എങ്കിൽ, യുദ്ധത്തിന് ഒരുങ്ങി തയ്യാറായ ഈ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിലുണ്ട് എങ്കിൽ, അവർ ഇന്ന് എൻ്റെ കൂടെ യുദ്ധത്തിന് വരേണ്ടതില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോൾ, അന്നേരം സ്വഹാബത്തിൻ്റെ ഇടയിൽ നിന്നും ഒരു സ്വഹാബി നബി തങ്ങളോട് പറയുന്നു, നബിയെ, ഞാൻ ഇന്ന് എൻ്റെ അയൽവാസിയുടെ ഒരു തോട്ടത്തിൻ്റെ മൂലയിൽ പോയിട്ട് ഒന്ന് മൂത്ര പോയിച്ചിട്ടുണ്ട് നബിയെ. എനിക്ക് മൂത്രിക്കാൻ വന്നപ്പോൾ ഞാൻ എൻ്റെ അയൽവാസിയുടെ പറമ്പിൻ്റെ ഒരു മൂലയിൽ പോയിട്ടൊന്ന് മൂത്രമൊഴിച്ചു പോയി നബിയെ, അയൽവാസിയുടെ സമ്മതമില്ലാതെ. ഇതങ്ങ് കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് അവിടെ നിന്ന് പറഞ്ഞത്, നീ ഇന്ന് ഞങ്ങളോടുകൂടെ യുദ്ധത്തിന് വരേണ്ടതില്ല, നീ ഇന്ന് ഞങ്ങളോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുത്താൽ അള്ളാഹുവിൻ്റെ കോപം ഈ സംഘത്തിൻ്റെ മേൽ ഇറങ്ങുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു, അതുകൊണ്ട് നീ ഇന്ന് യുദ്ധത്തിന് വരേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ ആ സ്വഹാബിയെ മാറ്റി നിർത്തിയെങ്കിൽ, എൻ്റെ കുട്ടികളെ, നമ്മൾ ചിന്തിക്കണം, ചെറിയ ഉപദ്രവമാണെങ്കിൽ പോലും, എത്ര ചെറിയ പീഡനങ്ങളാണെങ്കിൽ പോലും അത് അയൽവാസികളോടാകുമ്പോൾ വലിയ തരത്തിലുള്ള ഗൗരവമേറിയ ഉപദ്രവമായി മാറുമെന്നാണ് ആരംഭ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തരം സംഭവങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. വലിയ തരത്തിലുള്ള കടമയും കടപ്പാടുകളും അവരോട് നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. അയൽവാസികളോടുള്ള കടമകളുടെ ഗൗരവം മനസ്സിലാക്കാൻ ഒരു ഹദീസ് തന്നെ ധാരാളം മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസ്താവിച്ചു, മാ സാല ജിബ്രീലു യൂസീനീ ബിൽ ജാർ തങ്ങൾ പറഞ്ഞു, അയൽവാസികളെ കുറിച്ച് എന്നോട് തുടരെ വസീയത്ത് ചെയ്തുകൊണ്ടിരുന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അയൽവാസികളെ കുറിച്ച് എന്നോട് തുടരെ വസീയത്ത് ചെയ്തുകൊണ്ടിരുന്നു. എന്നെ ഒരുപാട് നേരം നിർത്തിക്കൊണ്ട് എന്നെ അയൽവാസികളെ സംബന്ധിച്ച് ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. ഒടുവിൽ അയൽവാസിക്ക് മരണാനന്തര സ്വത്തിന് പോലും അവകാശമുണ്ടായി പോകുമോ എന്ന് ഞാൻ വിചാരിച്ചു എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഉമ്മവാപ്പാന്മാർക്ക് നൽകുന്നത് പോലെ, നമ്മുടെ സ്വന്തം മക്കൾക്ക് നൽകുന്നത് പോലെ അനന്തര സ്വത്തിൽ നിന്നും ഒരല്പം അയൽവാസികൾക്കും കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. അത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള കടമയും കടപ്പാടുകളും അയൽവാസികളെ സംബന്ധിച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നെ ഉണർത്തിയെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, എൻ്റെ കുട്ടികളെ, വലിയ തരത്തിലുള്ള കടമയും കടപ്പാടുകളും നമ്മൾ അവരോട് വെച്ച് പുലർത്തേണ്ടതുണ്ട്. അത്തരം കടമകൾ നിർവഹിച്ചെങ്കിലേ നമുക്ക് സ്വർഗം ലഭിക്കുകയുള്ളൂ, നമ്മൾ യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ. ഇൻഷാ അള്ളാ, ഇനി അവരോട് കാണിക്കേണ്ട കടമകൾ കടപ്പാടുകൾ എന്തൊക്കെയാണ് എന്ന് വരും ക്ലാസുകളിൽ നമുക്ക് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.